മെമ്പർമാരാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമാണോ രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ഗ്രാമങ്ങളെയും സമീപിച്ചുകൊണ്ട് സ്ത്രീ കൂട്ടായ്മയിലെ അവരുടെ വനിതാ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞ ഫെഡറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞ ഞാൻ സംഘത്തിന് രൂപം നൽകി ഞാൻ ആദ്യമായി രൂപം നൽകുന്നത് തീരപ്രദേശമായ ISRO പള്ളിത്തുറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഒരു അംഗൻവാടി ടീച്ചറെ ഞാൻ ചെന്ന് കാണുന്നു ആ ടീച്ചറിന്റെ പേര് ലത ഇന്ന് വിട പറഞ്ഞ ഈ സമൂഹത്തിൽ നിന്ന് ആ ടീച്ചറെയാണ് ഞാൻ ചെന്ന് സമീപിക്കുന്നത് ടീച്ചറെ ഞാൻ ഒരു അപേക്ഷ നിങ്ങളോടുണ്ട് എന്താണെന്ന് ആ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് അതേപോലെ കാർഷിക മേഖലയിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് തട്ടിൽ ജനിച്ച വളർന്നുടനെ കുഞ്ഞുങ്ങളെ ചെന്ന് വീട്ടിൽ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അംഗനവാടി ടീച്ചർമാരുടെ ജോലി എങ്ങനെ പോഷകാഹാരം കൊടുത്ത് വളർത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അംഗൻവാടി ടീച്ചേഴ്സിനെ സമീപിക്കുന്നത് അപ്പോഴാണ് മാറ്റർ തയ്യാറാക്കി സംഘം രൂപീകരിക്കുന്ന യജ്ഞം നടത്തി ആ ആക്ട് എടുത്ത് പഠിച്ചു തിരുവിതാംകൂർ സക്സസ് ആക്ട് പരിഷത്ത് ആക്ട് എടുത്ത് പഠിച്ചു ആക്ട് പഠിച്ചിട്ട് ഞാൻ രജിസ്റ്റർ ഞാൻ പറയുന്നു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടുമായിരിക്കും പക്ഷേ ഈ സൊസൈറ്റികളെ രാഷ്ട്രീയവുമായി ബന്ധമില്ലാതെ നിങ്ങളെ ഒരു വ്യക്തിയും ഒരു ബാങ്കും ധനകാര്യം ഇതെങ്ങനെ ലോൺ നടപ്പിലാക്കാമെന്ന് പറഞ്ഞ ഒരു മാനേജറെ ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം ഇതൊക്കെ തയ്യാറാക്കി മുന്നോട്ട് വരിക നമുക്ക് അത് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ സഹകരണ ബാങ്കിനെ സമീപിക്കുന്നു അന്നൊന്നും ഇസാഫും ഇല്ല അന്ന് പറയുന്ന മുത്തൂറ്റ് ബാങ്കും ഇല്ല ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് നീതി നിശ്ചയിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കാൻ തയ്യാറായില്ല ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെയിലും ഞാൻ മുട്ടുമടക്കാനോ പുറകിൽ പോകാനോ പുറകോട്ട് പോകാനോ ഭയന്നു പോകാനോ ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ശക്തമായ നിലപാടുകളെടുത്തു സ്ത്രീ സമൂഹത്തിനെ മാത്രം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പല ആവശ്യങ്ങൾക്കും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് സമര നേതൃത്വങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകി ധാരാളം സമരം ഇവിടെ നടത്തി സമരങ്ങൾ അത് ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് ഈ പറയുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നടയിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള സംഘടന കൂടിയാണ് അത് അങ്ങനെയാണ് ഈ സംഘടനയിൽ നിന്നും കോപ്പറേറ്റീവ് ബാങ്കിനെ സമീപിക്കുകയും അവരാദ്യം 10,000 മുതൽ ഒരു വ്യക്തിക്ക് വായ്പ നൽകി ഞാൻ ഒരു പള്ളി അങ്കണത്തിൽ വെച്ച് ഞാൻ ആ വായ്പാ വിതരണം നടത്തി ആ അപ്പോഴും എന്നോടൊപ്പമുള്ളത് സുരേഷും ക്രിസ്റ്റഫർ അലോഷ്യസ് അലനുമായിരുന്നു ആ സമയത്തൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ആ ഭാഗത്തുള്ള ഷീല ആൻ്റോയും ഷീബ ബിന്ദു ഇങ്ങനെ പറയുന്ന ഗ്രേസി ആൻ്റി ഇങ്ങനെ പറയുന്ന കുറേ ലീഡർമാർ എനിക്കൊപ്പം പിന്തുണ നൽകി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ നേതൃത്വത്തിന് എതിർപ്പുകൾ അതിജീവിച്ചുകൊണ്ട് എനിക്ക് ഭീഷണി മുഴക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ പൊളിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ മുന്നേറ്റത്തിന് മുന്നണിക്ക് ഏറ്റവും വലിയ ചുട്ട മറുപടിയാണ് ഞാൻ കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഈ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ കുറേയൊക്കെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ഞാൻ സഹായിക്കുകയാണ് ഒരു സാഹചര്യമാണ് ഇത് കൈയടിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ തവരിന്നും ബാങ്കുകൾ ലോൺ എടുത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുകയാണ് ഇന്ന് എനിക്ക് ബാങ്കുകൾ വിളിച്ചാണ് തരുന്നത് സാർ ഞങ്ങൾക്ക് വായ്പ തരാം ഞങ്ങളുടെ ഫണ്ട് ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഞങ്ങൾ കുറേ പേർ കൂടെ വായ്പ തരാം
എന്ന് ഇന്ന് ബാങ്ക് ഓഫ് ബറോഡ ഇങ്ങനെ ഉടനെ എന്റെ വീട്ടിൽ വരികയാണ് സർ, കുറെ ഗ്രൂപ്പുകളുണ്ട്, ഞങ്ങൾ വായ്പ തരാം എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ പറയുന്നത് എന്തിനാ, പറയുന്നത് എന്താണെന്ന് അറിയോ, എന്തിന് സാറേ ഞങ്ങൾ ഇന്നെ ബാങ്കിന് പലിശ കൊടുക്കുന്നത്, നമുക്കില്ലേ 15 ലക്ഷവും 10 ലക്ഷവും നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്, എന്തിന് ബാങ്കിന് ഇന്നെ പലിശ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ഇനി പലിശ വേണ്ട, സാറ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ സേവനം അനുസരിച്ച് ഞങ്ങളുടെ ഫണ്ടിൽ തന്നെ, സ്വയം ഫണ്ടിൽ തന്നെ, വനിതാ സ്വയം സഹായ സംഘത്തിൽ തന്നെ ഞങ്ങൾക്ക് ഫണ്ടുണ്ട്, അതിനടുത്ത് ഞങ്ങൾ വായ്പ കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നേറാം. അത് തന്നെയാണ് ഇപ്പോഴും ഈ സ്ത്രീ, അവരുടെ ലാഭവിഹിതമാണ്, അവരുടെ ലാഭവിഹിതമാണ് ബോണസ് എടുത്തവര് ഓണം ആഘോഷിക്കുന്നത്. അടുത്ത കഴിഞ്ഞ 22-ാം തീയതി സുമലതയുടെ നേതൃത്വത്തിലും താരയുടെ നേതൃത്വത്തിലും കൊച്ചുവേളി എന്ന് പറയുന്ന മാധവരം എന്ന പ്രദേശത്ത് 22-ാം തീയതി വടംവലി സ്പോർട്സ് അത്തപ്പൂക്ക് മത്സരം, ഇതെല്ലാം ഈ വനിതകൾ 22-ാം തീയതി ഞാനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വനിതകളുടെ ഓണത്തിന് വടംവലി, ഓണസദ്യ, സ്പോർട് റൈസ്, ചാക്ക് റൈസ്, 100 മീറ്റേഴ്സ്, കസേരക്കളി, ഇതെല്ലാം ഈ ഫെഡറേഷനിൽ നിന്ന് വനിതകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ മുന്നേറ്റം അവർ നടത്തി. ഈ പാവങ്ങളെ, ഈ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ജയ് വോട്ട് അഭ്യർത്ഥിച്ച് വരുന്ന സ്ഥാനാർത്ഥികളോട് ഞാൻ ആവശ്യപ്പെടും, ഈ സമൂഹത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ സഹകരി അവരെ സഹായിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് വേദനയോടെ പുറംതിരിഞ്ഞ് പുറകിലോട്ട് പോകുന്ന ഞങ്ങളെ കൊണ്ട് കരിമ്പ് പോലെ ചാറെല്ലാം ഊറ്റി കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു ഭരണ നേതൃത്വമാണിന്ന് കേരളത്തിലുള്ളത്. അതിന് വ്യത്യസ്തമായ നിലപാടുമായിട്ടാണ് രാഹുൽ ചക്രവാണിയും സിന്ധു ചക്രവാണിയും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ചോദിക്കും നമുക്ക് വേറെ കൂട്ടായ്മ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ പല പ്രാവശ്യവും ഇതേ കണക്ക് വർഷംതോറും നമ്മുടെ വാർഷികം ആഘോഷിക്കാറുണ്ടല്ലോ, ബാങ്ക് മാനേജർമാരെ വിളിച്ച് മന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ട് ബാങ്ക് മാനേജർമാരെ ഉപയോഗിച്ചുകൊണ്ട് വായ്പ വിതരണം അന്ന് നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാറുള്ള പതിവല്ലേ, എന്താണ് ഇപ്രാവശ്യം മാത്രം ഇങ്ങനെ ഒരു സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ 100 കണക്കിന് വരുന്ന സ്വയം സഹായ സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നത്, ഓരോന്നായിട്ട് നിരത്തി പറയാം എന്താണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിന് നിങ്ങളെ ഞാൻ നിർബന്ധിച്ചു വന്നത്. ഇന്ന് പലരും വന്നിട്ടില്ല, ഇവിടെ ആള് തന്നവർ പറഞ്ഞു ആള് കൂടിപ്പോയി, വണ്ടി ആളെ ഇന്ന് വരുത്തരുതെന്ന് പറഞ്ഞു, ഞാൻ 6 വണ്ടി തിരിച്ചു വിട്ടു, 6 വണ്ടി ഞാൻ തിരിച്ചു വിട്ടു, ഇനി ആളുകൾ വന്നാൽ താങ്കൾക്ക് ഇനി ഇത് നടത്താൻ വേണ്ടി ഹാള് വരെ തരില്ല എന്നോട് പറഞ്ഞു. ഞാനത് മാനിച്ചു, അത് മാനിച്ചുകൊണ്ട് 6-7 വണ്ടിയെ ഞാൻ തിരിച്ചു വിടുകയും ഓട്ടോറിക്ഷയിൽ വന്ന് വന്നവർ ഞാൻ വരണ്ട എന്നും പറഞ്ഞത്. ഇനി എൻ്റെ ഈ സമ്മേളനത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടെ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രശ്ന കർത്തവ്യത്തോട് തന്നെ കടക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തിന് നിങ്ങളെ വിളിച്ചു, രാഹുൽ ചക്രവാണിയെ ഞാൻ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി എന്നെ ബന്ധപ്പെട്ടു, ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ്, സാറെ എനിക്കൊന്ന് നേരിട്ട് കാണണം, ഒരു രാത്രി 10:30 ആകുമെന്ന് എനിക്ക് തോന്നുന്നു, അപ്പോഴാണ് ഉറക്കം പിടിച്ച സമയത്താണ്. ഞാൻ പറയും എന്തിനാണെന്ന് ചോദിച്ചു, എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പറയും സാർ ഇല്ല, എന്തെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ല എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് കഴിഞ്ഞു വീണ്ടും അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നെ വാങ്ങിച്ച ഫോൺ നമ്പർ, ആ സുഹൃത്ത് എന്നെ വിളിച്ചു, ഷാജി എന്ന് പറയുന്ന അദ്ദേഹമാണ്, അഡ്വക്കേറ്റ് ഷാജി, കണ്ണൂരുകാരനാണ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ അത് സഹകരിക്കണം, അദ്ദേഹമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കണം, അദ്ദേഹം നിങ്ങളൊന്ന് സഹകരിച്ച് 1-2 ദിവസം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, ഞാനും കുറേ വനിതാ കൂട്ടായ്മയും ഉണ്ട്, അവരുമായിട്ട് ഇങ്ങനെ തുഴഞ്ഞ് വർഷങ്ങൾ കൊണ്ട് തുഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ അതൊന്ന് ഉപദ്രവിക്കുക, ഞാൻ 2018-ഓടുകൂടി ഇത് ഞാൻ വിട്ടു നിൽക്കുകയാണ്, 2018-ന് ഞാൻ ശേഷം
ഒരു സംരംഭമില്ല ഉള്ള വനിതാ കൂട്ടായ്മ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും മീറ്റിംഗുകൾ വിളിക്കുന്നത് ഞാൻ നിർത്തുകയും ചെയ്തു ചില സാഹചര്യങ്ങൾ എന്നെ മാനസികമായി തളർത്തിയ ചില വിഷയങ്ങളും ഉള്ളതുകൊണ്ട് കോവിഡ് കൂടെയൊക്കെ കാലഘട്ടം കൂടെ അങ്ങനെ ആയപ്പോൾ സംഘടനയുടെ കൂട്ടായ്മയൊക്കെ പല ഭാഗത്തുമൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നു സാർ ഒരിക്കലും കാണാത്ത ഒരു വ്യക്തി കൂടിയാണ് എന്നത് നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും കാണാൻ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ കേട്ടില്ലാത്തതും അങ്ങനെ ഒരു മീറ്റിംഗിൽ വരാത്തതും ഒരു വ്യക്തി നിങ്ങൾ ഇപ്പോൾ എന്തിന് സാർ ഇങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ നിർബന്ധം അനുസരിച്ച് കണ്ണൂരിൽ പോയി മത്സ്യത്തൊഴിലാളികളുടെ ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തു വിദ്യാഭ്യാസ അവാർഡ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ഞാനും കൂടെ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കാൻ വേണ്ടി സാർ എന്നെ വിളിക്കുകയായിരുന്നു അപ്പോഴാണ് പറയുന്നത് എന്നോട് വിളിച്ച് പറയുന്നു സാർ തയ്യൽ കണ്ണൂർ ജില്ലയിലെ തയ്യൽ എന്ന മത്സ്യഗ്രാമം കുറേ വനിതകളെ കൂടി സാർ സംഘടിപ്പിക്കണം കണ്ണൂർ ജില്ലയിലെ ഒന്നര ദിവസം മാത്രമേ സമയമുള്ളൂ എനിക്ക് ട്രെയിൻ കയറാൻ ഞാൻ ആ സമയത്ത് കണ്ണൂർ ജില്ലയിലെ തയ്യൽ എന്ന് പറയുന്ന വല്ലൂതറ മത്സ്യഗ്രാമം പോലെ എന്ന് പറയുന്ന തയ്യലിൽ ഞാൻ എൻ്റെ പ്രവർത്തകരെ ഞാൻ വിട്ടു വനിതകളുമായി സംസാരിച്ചു ഫോണിൽ കൂടെ രണ്ടോ മൂന്നോ വനിതകളെ കിട്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സെമിനാർ നടത്തുകയാണ് നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ളൊരു സെമിനാറാണ് നിങ്ങൾ വന്നു നോക്കുക വന്ന് നോക്കിയിട്ട് ആ സെമിനാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ ആ പ്രോഗ്രാമിൽ വനിതകൾ ഓട്ടോ പിടിച്ച് നമ്മുടെ കാൾടെക്സ് കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ നിന്നും തയ്യലിലോട്ട് വരാൻ വേണ്ടി ദൂരമുള്ള മേഖലയാണെങ്കിൽ പോലും അവർ ഓട്ടോ റിക്ഷയിൽ വന്നുകൊണ്ട് പല വാഹനങ്ങളിലുമൊക്കെ വന്നുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും വന്നു ഞാൻ കോഴിക്കോട് ജില്ലയിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരിക ആദ്യത്തെ സംരംഭമാണ് നിങ്ങളൊന്നാലും പങ്കെടുക്കും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ വേർവിട്ടു പിന്നെയാണ് കുറേ നാളുകൾ ശേഷം അദ്ദേഹം വീണ്ടും വിളിക്കുന്നു എന്താണ് ഞങ്ങളൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് സാർ അതിനകത്ത് പങ്കെടുക്കണം അത് ഈ ഹാളിൽ വെച്ച് തന്നെ ഈ ഹാള് തന്നെയാണ് അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത് വിസയുടെ കോപ്പിയും കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നത് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇനി ഇല്ല ഈ ഒരു സോഷ്യൽ പ്രവർത്തനമില്ല ഞാൻ വിദേശത്തെ കടക്കുകയാണ് എൻ്റെ മക്കളുടെ അടുത്തും എൻ്റെ മരുമക്കളുമൊക്കെ സഹോദരിയുടെ മക്കളുമൊക്കെ വിദേശത്താണ് ഞാൻ വിസയുടെ കോപ്പിയും കൊണ്ടാണ് അദ്ദേഹത്തിന് വരുന്നത് ഞാൻ വിസയുടെ കോപ്പി കാണിക്കുകയാണ് ഞാൻ ഇല്ല സാർ ഞാൻ അങ്ങോട്ട് പോവുകയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിർത്തിവെച്ചുകൊണ്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് എനിക്കൊരു സഹായം നിങ്ങളുടെ ആശയം ഞാൻ കേരളത്തിൽ നിങ്ങൾ വിഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്നതുമായ ഒരു പദ്ധതി ആശയം ഞാൻ നടപ്പിലാക്കാൻ നിങ്ങൾക്കോടൊപ്പം ഞാനുണ്ട് നിങ്ങളുടെ ആശയമാണ് ഞാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു സാർ എൻ്റെ ആശയവും എൻ്റെ പദ്ധതികളുമൊക്കെ സാർ നടപ്പിലാക്കാൻ കഴിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിർധനരായ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ വികസന മുന്നേറ്റ ക്ഷേമ വികസന പദ്ധതികളുമായി മുന്നേറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സാറിന് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അത് ചോദിച്ചത് അദ്ദേഹം പറയുന്നത് അത് കഴിയും ഞാനത് നിറവേറ്റിത്തരും എനിക്കൊപ്പം നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ എനിക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ സംഘടനയുമായിട്ട് ഈ ഓർഗനൈസേഷനുമായിട്ട് സഹകരിക്കാൻ ഞാൻ പ്രധാന കാരണം ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് പറയുന്നത് വായ്പാ പദ്ധതികൾ ഒരു കുടുംബത്തിനൊരു തൊഴിൽ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാലറി പാക്കേജ് ഞാൻ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന പദ്ധതികളാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതല്ല സംഭവിക്കുന്നത് നിങ്ങൾക്ക് സാലറിയോടുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കാൻ പോകുന്നത് എടുക്കണം വളർത്തി മുന്നോട്ട് വരണം അതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ലീഡർമാരാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്നോട് ലക്ഷ്മി മാഡം തിരുമല ലക്ഷ്മി മാഡം എന്നെ ഈ ഞങ്ങളുടെ ഗ്രാമങ്ങളിലും നടപ്പിലാക്കുന്ന സാർ ഞാൻ സജീവമായി സാറിനോടൊപ്പം ഉണ്ടാകും അങ്ങനെ സർവ്വ പിന്തുണ സ്ത്രീ സമൂഹത്തിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടാകുന്നു
ഇവിടെ ഭീമാപള്ളി പ്രദേശത്തെ ശംശനിസ റാമുല എന്ന് പറയുന്ന ജാതി മേധപദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് ഒരു മാറ്റവും വരില്ല എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാൾ എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതൊരു വാഗ്ദാനം മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. ഞാനത് പറയുവാൻ കാരണം കാനഡ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയാണ് ഞാൻ. ഇന്ന് ആ സ്ഥാപനത്തിൽ 128 സ്റ്റാഫുകൾക്ക് ജീവനക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. 128 കേരളത്തിലുടനീളം ഞാനാണ് ഇന്റർവ്യൂ ചെയ്തത്. ഓരോ ബ്രാഞ്ചുകളിലെയും 15, 10, 7, 8 ബ്രാഞ്ചുകളിൽ ഞാനാണ് ഇന്റർവ്യൂ ചെയ്തത്. പാവങ്ങളെ നോക്കി, കഴിവുള്ളവരെ നോക്കി. അതിലൊന്നും ചെയർമാൻ ഇടപെട്ടിട്ടില്ല, അതുപോലെ അതിൻ്റെ മേലുള്ള സിഇഒ ഒന്നും ഇടപെട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് നേരിട്ട് ഇന്റർവ്യൂ നടത്തി, പാവങ്ങളെ നോക്കി, കഴിവുള്ളവരെ നോക്കി ഞാൻ തന്നെയാണ് അവർക്ക് ജോലി നൽകിയത്. അത് ഇനിയും കേരളത്തിലുടനീളം ഇനിയും നടക്കും. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലും കൊല്ലത്തും ആലപ്പുഴ ജില്ലയിൽ എറണാകുളത്തും കർണാടക മധ്യപ്രദേശ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പലയിടത്തും ബ്രാഞ്ചുകളുടെ പണി നടക്കുന്നു. അവിടെയൊക്കെ നിങ്ങളിൽപ്പെട്ട ആളുകൾക്കായിരിക്കും ഞാൻ ജോലി കൊടുക്കാൻ പോകുന്നതും. ഇനി ആ അതിൽ നിന്നും ഒരിക്കൽ പോലും പുറകിലൊന്നും പോകില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ശക്തി കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വിദേശ പര്യടനം പോലും ഞാൻ നിർത്തിവെച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഈ സമൂഹത്തിനൊപ്പം ഞാൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളും എന്നോടൊപ്പം ചെയ്യാനുള്ളത്. ഞാൻ ഇനി കൂടുതൽ പ്രസംഗിച്ച് സമയമില്ല. ഒരുപാട് വയസ്സായ ആളുകൾ വന്നിട്ടുണ്ട്, വീട്ടിൽ ആവശ്യങ്ങളുണ്ട്, എൻ്റെ കാലം കഴിവ് ഒരുപാട് പേരോട് പ്രസംഗിക്കാനൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ സ്വാഗത പ്രസംഗത്തിൽ ചെയർമാൻ പറഞ്ഞത് എന്നോട് കൂടുതൽ വിശദമായി പ്രസംഗിക്കാൻ പറഞ്ഞു. അധ്യക്ഷയും പറഞ്ഞു, സിന്ധു മേഡവും എന്നോട് പറഞ്ഞു, സാർ ഇവർക്ക് വേണ്ടി കൂടുതൽ പ്രസംഗിക്കണം എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ കുറച്ച് പ്രസംഗിക്കുള്ളൂ. അതുകൊണ്ട് സാർ ഇത് വളരെ വ്യക്തമായി സ്ത്രീ സമൂഹത്തിൻ്റെ മുമ്പിൽ വിശദീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അനുഭവങ്ങളാണ് സാർ, അതുകൊണ്ട് സാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിലപാടുള്ളതാണ്. അതുകൊണ്ട് സാർ തന്നെ ഇതിനെ ഒരു മുഖ്യ വിഷയമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഞാനിത് ഇത് നിർത്തുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയുവാനുള്ളത്, ഈ പരിപാടി എനിക്ക് വേദനയോടെ ഞാൻ പറയുകയാണ്. എനിക്ക് ആരോടും ഒരു ഭയമില്ല പറയുന്നതിന്, എന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് മാത്രമാണ് ഭയമുള്ളത്. ഞാൻ വേറെ ആരെയും ഭയക്കില്ല. ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കും, സ്നേഹിക്കേണ്ടതിന് സ്നേഹിക്കും. പക്ഷേ ഈ പരിപാടി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓരോരുത്തർക്കും ഇതൊരു ചുട്ട മറുപടിയാണ് ഞാൻ പറയുന്നത്. അവർ ഓർത്തു പോകണം, ഇത്തരം പരിപാടിയുമായിട്ട് മുന്നോട്ട് വരരുത്. ഇതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പാർട്ടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സ്റ്റെൻലെസിനെ, ഈ സ്ത്രീ സമൂഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇനിയാണോ ഒന്നോ രണ്ടോ ലുണക്കാളുകൾ വന്ന് ഈ പരിപാടിയെ പൊളിക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലെ രാത്രി വരെ എനിക്ക് അനുഭവം ഉണ്ടായതാണ്. ഇന്ന് പാതിരാത്രി വരെ എൻ്റെ സംഘടന ഈ ഓർഗനൈസേഷനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച രാഹുൽ സാറിൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകളാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്, എന്നെ അങ്ങനെ ഉപദ്രവിച്ചാൽ വിട്ടാൽ ഞാൻ എൻ്റെ സ്ത്രീ സമൂഹവും ഒറ്റക്കെട്ടായി എതിർത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ നിങ്ങൾക്ക് ഇത് താക്കീതാണ് പറയുന്നത്. എന്നെ ഇതിന് പൊളിക്കാൻ ശ്രമിച്ചാൽ എന്നെ പൊളിക്കാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ ഈ ശരശക്തിയെ പൊളിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് ഞാൻ താക്കീതായിട്ട് പറയുകയാണ്. ഇനി വേലാൽ ഇത്തരം കാര്യവുമായിട്ട് സാറിന് ശമ്പളം പറ്റുന്നെങ്കിൽ ശമ്പളം പറ്റി ജീവിച്ചോ. ഇത്തരം പരിപാടിയിൽ പൊളിക്കാൻ വന്നാൽ എൻ്റെ സ്ത്രീ സമൂഹം ചുട്ട മറുപടി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തോട് ഞാൻ കടക്കുകയാണ്. ഈ സംസ്ഥാന ചെയർപേഴ്സണാണ് അവരുടെ. ഞാൻ അവരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നോട് വന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നു, ഞാൻ കണ്ടാലും അങ്ങ് മാറി നിൽക്കും. കാര്യം നമ്മൾ ആവശ്യമില്ലാതെ ആരോടും അങ്ങനെ സംസാരിക്കാൻ പോകാറില്ല. അപ്പം ഞാൻ എന്നോട് വന്ന് ഒറ്റയ്ക്ക് വന്ന് എന്നോട് വന്ന് ഒറ്റയ്ക്ക് വന്ന് എന്നെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. സാറിന് വേണ്ടി ഞാനും അമ്മയും രാഹുൽ ചക്രവാണി സാറും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഈ സാറ് ചെയ്യുന്ന നന്മയുടെ വലിയൊരു പ്രവൃത്തിയാണ് കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് സാറ് ചെയ്തു വരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പറഞ്ഞാണ്ട് എന്നോട് വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ മേഡത്തിനോട് പറഞ്ഞത്, മേഡം നാം ചെയ്യുന്ന പ്രവൃത്തി സുതാര്യതയായിരിക്കണം,
തുറന്ന പുസ്തകമായിരിക്കണം രണ്ട് കൈയും പൊതുസമൂഹത്തിൽ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ പൊതുസമൂഹം നമ്മളോടൊപ്പം നിൽക്കുള്ളൂ അല്ലാതെ വെള്ളയ വെള്ളയിട്ട് ഭയങ്കരമായ സ്റ്റൈലിൽ വന്ന് ജനങ്ങളുടെ മുമ്പിൽ നിന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനം അംഗീകരിക്കില്ല ഞാൻ 2001 മുതൽ തുടങ്ങിയ 76 മുതൽ സാമീപ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും 2001 മുതലാണ് ഞാൻ കൂടുതലായിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടാൻ വന്നത് അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് മേടത്തോട് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ താഴെ മാത്രമേ വെള്ളം കെട്ടി നിൽക്കത്തുള്ളൂ മുകൾ പ്രദേശത്തെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല താഴ്ന്ന പ്രദേശത്തെ മാത്രമേ വെള്ളം കെട്ടുള്ളൂ മുകളിൽ വെള്ളം കെട്ടില്ല അത് ഒലിച്ചു പോകും അപ്പോൾ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പേന്റ് ഷർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലാതെ ആകില്ല ഒരു പേന്റ് ഷർട്ട് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ സാമൂഹ്യ പ്രവർത്തകൻ അല്ലാതെ അതിശത് അലങ്കരിക്കുന്ന സിന്ധു ചക്രവാണിക്ക് ഗ്രാമശ്രീയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു അനുജൻ 32 വയസ്സ് പ്രായമുള്ളൂ എൻ്റെ സാമൂഹ്യ സർവീസിനേക്കാൾ എത്രയോ പുറകിലോട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രായം യുവ നേതാവെന്ന് പറയാൻ പറ്റുന്നില്ല ഒരു സാമൂഹ്യ പ്രവർത്തനത്തെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അദ്ദേഹം 21 സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഒക്കെയാണ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ എങ്ങനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പൊക്കി പറയണമെന്ന് അറിയില്ല ഏറ്റവും എളിയ മനസ്സ് ശാന്തശീലൻ ഈ പദ്ധതികളുടെ ചുക്കാൻ പിടിച്ച് അമ്പരക്കാരനായി മുന്നോട്ട് നിൽക്കുന്ന രാഹുൽ ചക്രവർത്തി സാർ നിങ്ങളെല്ലാവരും ചോദിക്കുക എന്താ എങ്ങനെയാണ് ഈ 32 വയസ്സുകാരൻ ഇത്രയും ജനങ്ങൾക്ക് ജോലികൾ കൊടുത്ത് 10-25,000 തൊഴിലാളികൾ ഇന്ത്യയിലും കേരളത്തിലും ജോലി ചെയ്യുകയാണോ ഇപ്പോഴും പല ബ്രാഞ്ചുകളിലും ഉദ്ഘാടന വേദിയിലോട്ട് ഉദ്ഘാടനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും തൊഴിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് സർവേശ്വരൻ തന്നെയാണ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ദൈവകൃപ കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം നിലനിന്ന് പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് വളർന്നു വരുന്ന യുവ നേതൃത്വത്തിന് തൊഴിലുകൾ നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ ഒരു അമരക്കാരനായി കുതിരയിൽ ഇരുന്ന് കൊണ്ട് കുതിരയിൽ ഈ പട്ടാളക്കാരൻ ഇരിക്കും പോലെ അദ്ദേഹം ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആർജവത്തോടെ ഇന്ന് പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവ നേതാവ് രാഹുൽ ചക്രവാണി സാറിനെ എൻ്റെ പേരിലും ഗ്രാമശ്വരനും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏറ്റവും ആരാധകയായ ശ്രീമതി ബീന ആൻ്റണി നിങ്ങളെല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ അദ്ദേഹം മേഡം ആവേശപരമായ ഒരു വരവേൽപ്പാണ് നിങ്ങൾ നൽകിയത് അദ്ദേഹത്തിൻ്റെ സീരിയൽ ഇന്ന് ലൈവാണ് കേരളത്തിലെ സീരിയൽ നടിയാണ് അല്ലേ അല്ലേ സീരിയൽ സിനിമ ഉള്ളതിൽ ഇപ്പോൾ ഉള്ളതിൽ സീരിയൽ നടിയിൽ സിനിമാ രംഗത്തും സീരിയൽ നടി ഇപ്പോൾ ഞാനൊരു സീരിയലുണ്ട് എന്താണ് സ്വത്ത് അപകരിക്കുന്നു അല്ലേ സ്വത്ത് അപകരിക്കുന്നു അതല്ല ശരി അമ്മയും മോളും ഭർത്താവും കൂടെ സ്വത്ത് അപകരിക്കുന്നതാണ് കഥ അതെ അത് വളരെ ഹിറ്റായി ആ കഥ ഹിറ്റാണ് വളരെയേറെ വനിതകളുടെ പിന്തുണ ഉണ്ട് ഭയങ്കര ശക്തമാണ് ആ സീരിയലിന് ഒരു കൂസലുമില്ലാതെയാണ് അല്ലേ അപ്പോൾ അതാണ് ആ കഥ വളരെ സിമ്പിളായിട്ട് അവർ അഭിനയിക്കുന്നു ഏറ്റവും നല്ല അഭിനയമാണ് അവരാണ് ഈ കഥ ആ സീരിയലിൻ്റെ സൂത്രധാരി സീരിയലിൻ്റെ ഏറ്റവും വലിയ മുന്നോട്ട് കൊണ്ട് നയിക്കുന്ന ഇത്രയും എപ്പിസോഡ് കടന്നു പോകാനുള്ള പ്രധാന കാരണവും ആരാ മീനാ മേഡമാണ് അവരെ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഗ്രാമശ്രീയുടെ പേരിലും കൈയടി കൊടുക്കുക ഞാൻ സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി സിഒ അദ്ദേഹം നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾ അറിയാമല്ലോ കോപ്പറേറ്റീവ് അതേപോലെ രാഹുൽ സാറിന് കുറേ ബ്രാഞ്ചുകളുണ്ട് അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻറ്റ് രാഹുൽ സാറാണ് അപ്പോൾ അതിൻ്റെ സിഒ എന്ന് പറയുന്ന സണ്ണി സാർ സണ്ണി അബ്രഹാം സാറാണ്
വളരെ പക്വതയാർന്ന ആ ബ്രാഞ്ച് ആ ബ്രാഞ്ചുകളെല്ലാം ഭംഗിയായിട്ട് എപ്പോഴും ചിരിച്ച മുഖവുമായിട്ട് അങ്ങനെ ആരോടും ദേഷ്യപ്പെടാതെ അക്കൗണ്ടന്റ്മാരോടൊത്ത് സൗമ്യമായി പെരുമാറി സ്റ്റാഫുകളെയൊക്കെ നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റാഫുകൾ ഇന്നത്തെ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ എന്നെ കണ്ടപ്പോൾ പറയുകയാണ്, സാറേ ഈ ഹാൾ ഇത്രയും താകുമോ, ഇപ്പം തന്നെ കുറച്ച് ദിവസമായി കുറച്ച് സമയമായപ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞു. അപ്പോൾ എന്നോ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇന്നലെ തന്നെ എനിക്ക് ഹാള് അവരുടെ നടത്തിപ്പാർ എന്നോട് നിർദ്ദേശം തന്നു, ഇനി കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കരുത്, ഞങ്ങൾ ഇനി ഹാള് പരിപാടി നടത്താൻ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് 400 പെർമിഷൻ, ഇനിയും സാർ ഇതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നാൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറിനോട് ഞാൻ പറഞ്ഞു, സാർ കുറേ കൂടെ നോക്കട്ടെ, ഞാൻ ഒരു 7-8 വണ്ടി ക്യാൻസൽ ചെയ്യാം, എവിടെയൊക്കെ എത്തിയെന്ന് നോക്കിയിട്ട് വണ്ടി കയറാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഞാൻ മാറ്റി നിർത്താം, വണ്ടിക്ക് ഞാൻ അഡീഷണൽ പൈസ കൊടുത്തോളാം, എന്നാൽ വണ്ടി വരാത്ത വണ്ടികൾക്കെല്ലാം പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ കുറേ വണ്ടികളെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഗ്രാമശ്രീയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു. പ്രവർത്തനങ്ങൾക്കെല്ലാം സർവ പിന്തുണയും തന്ന് സഹായിക്കുന്ന അദ്ദേഹം വളരെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ സാർ ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത്രയും ദൂരെ നിന്ന് വന്നാൽ ബുദ്ധിമുട്ടാണ്, സാർ ഉള്ള പ്രവർത്തകർ വന്നാൽ മതി എന്ന് പറഞ്ഞു. സാറിന് ഞാൻ ഹാർദവ അദ്ദേഹത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഗ്രാമശ്രീയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. ആൻഡി തോമസ് ഭാരത് കോൺഗ്രസ് പാർട്ടി നാഷണൽ വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. ദീപമോൾ ജോസിയോ റോയൽ ട്രാവൻകൂർ പ്രൊഡ്യൂസർ കമ്പനി ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ.